നമ്മുടെ വണ്ടി പുകയുടെ പ്രശ്നമായിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട്. വണ്ടി ഓയിൽ ലെവൽ കുറഞ്ഞു പോകണം, ഓയിൽ കത്തി പുക വന്ന് ഓയിൽ ലെവൽ കുറയണതിൻ്റെ കാരണം നമ്മൾ അതിൻ്റെ സിലിണ്ടർ ഹെഡ് ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നോക്കണ സമയത്ത് അതിൻ്റെ സിലിണ്ടർ നല്ല രീതിയിൽ സ്ക്രാച്ച് ഉണ്ട്. ഈ അടിഭാഗത്ത് കാണാൻ വരാനുണ്ടോ, അത് നല്ല രീതിയിൽ സ്ക്രാച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കടെയാണ് ഓയിൽ ഫേസിലേക്ക് കയറി വരാം. അപ്പോൾ അങ്ങനെ വന്ന ഓയിൽ ഓൾറെഡി കത്തിപ്പോയി കത്തിപ്പോയി ആണ് ഓയിൽ ലെവൽ കുറഞ്ഞു പോകണേ. ഇത് കാണുന്നതാണ് നല്ല സ്ക്രാച്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ സിലിണ്ടറും പിസ്റ്റണും, അതായത് പിസ്റ്റണും സിലിണ്ടറും കിറ്റായിട്ട് വരാം. പിസ്റ്റൺ സിലിണ്ടർ അതിൻ്റെ റിങ്സ് പിസ്റ്റൺ പിന്നെ കൂടിയിട്ട് ഒരു കിറ്റായിട്ട് വരാം. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയിടാം. പിന്നെ അതേപോലെ ഇത് അതിൻ്റെ വാൽവ് ഹെഡ് വാൽവും ഇത് വന്നാൽ ഹെഡിൻ്റെ പീസാണ്. അപ്പോൾ നിലവിൽ നമുക്ക് വേണ്ടത് ഈ രണ്ട് വാൽവും മാറ്റിയിടാം. അതായത് വാൽവ് മാറ്റി സീറ്റ് ചെയ്തെടുക്കാം. വാൽവ് മാറ്റി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഈ സീറ്റിംഗ് ഭാഗം നമ്മളൊന്ന് ലേറ്റിൽ കൊടുത്തിട്ടൊന്ന് സീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കേണ്ടത്. നമുക്ക് ഹെഡ് തന്നെ നമുക്ക് ഉപയോഗിക്കാം, അതിൻ്റെ വാൽവ് മാറ്റിയിട്ട് സീറ്റ് ചെയ്താൽ മതി. സിലിണ്ടറും പിസ്റ്റണും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിയിടാം. പിന്നെ അതേപോലെ തന്നെ നമുക്കതിൻ്റെ എയർ ഫിൽട്ടർ മാറ്റണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സിലിണ്ടർ ഹെഡൊക്കെ ചെയ്തപ്പോൾ നമ്മൾ കാർബറേറ്ററൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കയറ്റണേ. അപ്പോൾ ക്ലീൻ റൂം ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്ത് കയറ്റിക്കാൻ അത്രയും ഭാഗം നല്ല പെർഫെക്റ്റായിട്ട് കയറിക്കോളും. അതായത് എയർ ഫിൽട്ടറിയുടെ എയർ കയറി കാർബറേറ്റർ വഴി പോയി കത്തി സൈലൻസറിയുടെ പുറത്ത് പോകുന്നതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ഈ പ്ലഗ് നമുക്ക് മാറ്റിയിടണം കേട്ടോ. ഇത് വലിയ പഴക്കമില്ല, പക്ഷേ എന്നാൽ പോലും നമുക്ക് ഈ പ്ലഗ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്കതിനകത്ത് ഈ ഓയിൽ കത്തിയേക്കുന്നത് സൈലൻസറിലേക്ക് കുറച്ച് ഓയിൽ പോയിട്ടുണ്ട്. അത് നിലവിൽ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ഇറങ്ങിയുമ്പോൾ പുകയുടെ പ്രശ്നമാണ്. ഈ പുക ആയിട്ട് വരും, അങ്ങനെ കത്തി കത്തി തന്നെ തീരണം കേട്ടോ. അത് കുറച്ച് സ്റ്റേക്ക് ഉണ്ടാവും, ആ പുക കുറച്ച് സ്റ്റേക്ക് ഉണ്ടാവും. സ്റ്റാർട്ട് ചെയ്യുമ്പോഴല്ല, സ്റ്റാർട്ട് ചെയ്ത് സൈലൻസർ ചൂടായി കഴിയുമ്പോൾ പുക ഒന്നിങ്ങനെ പോയി അങ്ങനെ പതുക്കെ പതുക്കെ പൊക്കോളൂ കേട്ടോ. പിന്നെ ഇത് ഒന്ന് സെറ്റാക്കിയിട്ട് അതിൻ്റെ വർക്കിൻ്റെ ഏകദേശം ആയിട്ടാണ് ഞാൻ അതിൻ്റെ ഹെഡ് ഈ ഫ്രണ്ടിലെ ഫോർക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് അന്നിട്ടായിരിക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം അത് ഹെഡ് ലേത്തിലേക്ക് വിട്ടിട്ട് സീറ്റിങ് കാര്യങ്ങളും വാൽവ് സീറ്റിലും മേടിക്കുക. സിലിണ്ടർ സാധനങ്ങളും മേടിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം നമുക്ക് റേറ്റ് അറിയാലോ. അപ്പോൾ ഞാൻ കറക്റ്റ് റേറ്റ് അപ്പോൾ ഞാൻ പറയാം കേട്ടോ നോക്കിയിട്ട്. അപ്പോൾ അത്രയും ഭാഗം നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റ് വർക്ക് ഏകദേശം ആകുമ്പോഴത്തേക്ക് ഞാൻ ഇട്ടേക്കാം. ഓക്കെ.